നമ്മുടെ ലോകത്തെല്ലായിടത്തും മലയാളി സാന്നിധ്യമുണ്ട്. എവിടെ പോയാലും ചന്ദ്രനിൽ പോയാലും അവിടെ മലയാളി ഉണ്ടെന്നാണ് പറയാറ് അല്ലേ. അപ്പം മലയാളികൾ എന്ന് പറയുന്നത് ലോകവ്യാപകമായി തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തി ജീവിക്കുന്നവരുണ്ട്. കേരളം വിട്ട് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ വരെ മലയാളികൾ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അതിൻ്റെ പ്രചരണത്തിന് വന്നപ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാനുള്ള സമ്പർക്ക പരിപാടിക്ക് വന്നപ്പോൾ ഡൽഹിയിലെ ഒരു ഫ്ളാറ്റിലിരുന്നു കൊണ്ട് കുറച്ച് മലയാളികൾ, ഒരു പെൺകുട്ടിയാണ് അതിലെ മലയാളി എന്നറിയുന്നു, ആ കുട്ടി ഗോ ബാക്ക് എന്ന് പറയുന്ന പോസ്റ്ററും ഷെയ്മ് എന്ന് പറയുന്ന പോസ്റ്ററും ഒക്കെ കാണിച്ചു. അത് നാണക്കേടായി. നമ്മൾ മലയാളികളെ നാണം കെടുത്താനായിട്ട് ഒരു കൂട്ടർ. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കുന്നത് മലയാളികൾ തന്നെയല്ലേ? ഇപ്പം ഡൽഹിയിലെയും പല സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ മലയാളികളാണ് എന്നറിഞ്ഞാൽ അവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കില്ല, ഹോസ്റ്റലിൽ റൂം കൊടുക്കില്ല. പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരുമാകട്ടെ, അല്ലെങ്കിൽ കുടുംബത്തോടെ താമസിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ റൂമോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ, ഇഫ് യു ആർ എ മലയാളി അല്ലെങ്കിൽ ആ മലയാളി ഹേ, എന്നാൽ താങ്കൾക്ക് റൂമില്ല, താങ്കൾക്ക് റൂം തരില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളെ മലയാളികളെ നാണം കെടുത്താനായിട്ട് ഒരു കൂട്ടർ എത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഇവൾക്കൊക്കെ എന്ത് അവകാശമാണുള്ളത്? എങ്ങനെ ധൈര്യം വന്നു? ഈ ജെ എൻ യുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഭൂരിഭാഗവും മലയാളി വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളാണ്. ആ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർ കുറവാണ്. മലയാളി പെൺകുട്ടികളും ഇതുപോലെയുള്ള മലയാളി രാജ്യദ്രോഹികളും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ കേരളീയർക്ക് നാണക്കേടുണ്ടാക്കാനായിട്ട്. പ്രബുദ്ധ കേരളം എന്ന് പറയുന്നു, എന്നിട്ട് കേരളീയർക്ക് നാണക്കേടുണ്ടാക്കാനായി പലയിടങ്ങളിലും വലിഞ്ഞു ചെന്ന്. ഇനിയിപ്പോൾ ഒരു മലയാളിക്ക്, സാധാരണഗതിയിൽ ഒരു മലയാളിക്ക് ജോലിയുടെ ആവശ്യമായിട്ട് ഒരു അന്യസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റൂം കിട്ടില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അതായത് ഈ ബാംഗ്ലൂര് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഡൽഹി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ പ്രൊട്ടസ്റ്റുകൾക്ക്, ഈ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റുകൾക്ക്, ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് മലയാളികളാണ് എന്ന് അവിടുത്തെ ആ പ്രദേശത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവിടുത്തെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അവിടുത്തെ മലയാളി അസോസിയേഷനുകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അവിടുത്തെ ആ സംസ്ഥാന സർക്കാരുകൾ പോകുന്നു എന്നറിയുന്നു. അതായത് അത് അതിനെ നോട്ടീസ് കൊടുത്തതായി അറിയുന്നു. നല്ല രീതിയിൽ മനസമാധാനത്തോടെ ജീവിക്കുന്ന മലയാളികളെ കൂടി ജീവിക്കാൻ ഈ ജിഹാദികളും ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളായ മലയാളികളും അനുവദിക്കില്ല. മലയാളികൾ എന്നാൽ എല്ലായിടത്തും ഒരു ബഹുമാനം നമുക്കുണ്ടായിരുന്നു, ഒരു സ്നേഹം നമ്മളോടുണ്ടായിരുന്നു. ഇവർ കാരണം ഇതൊക്കെ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. മലയാളികൾ എന്ന് പറയാൻ ഇപ്പോൾ നാണക്കേടാണ് സത്യം. അതായത് രാജ്യത്തിനെതിരെയാണ് ഒച്ച വയ്ക്കുന്നത്, എന്നിട്ട് മലയാളികളാണ് പുരോഗമനമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. കഷ്ടം തന്നെ, സങ്കടകരം തന്നെ, മലയാളികൾക്ക് മലയാളികൾ തന്നെ നാണക്കേടുണ്ടാക്കി വയ്ക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.